ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൻ. നമുക്കിന്ന് തണ്ണിമത്തം കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാം. ഇത് വെയ്റ്റ് ലോസിന് സഹായിക്കുന്ന ഒരു ജ്യൂസാണ്. അതിനായിട്ട് ഞാനിവിടെ തണ്ണിമത്തൻ കുരുകളഞ്ഞ് സ്കൂപ്പ് ചെയ്ത് ഒരു കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ചിയ സീഡ്സ്, ഇത് നമുക്ക് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ റിച്ച് ഫുഡാണ്. ഇത് കൊളസ്ട്രോൾ, BP, ഷുഗർ എന്നീ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഒരു ടീസ്പൂൺ, ഞാനിതിവിടെ ഒരു ടീസ്പൂൺ 1/4 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി എടുത്തു വെച്ചിരിക്കുകയാണ്. ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ തണ്ണിമത്തൻ ജ്യൂസ് വെയ്റ്റ് ലോസിന് വളരെയധികം സഹായിക്കും. കാരണം തണ്ണിമത്തനിൽ വാട്ടർ കണ്ടന്റ് വളരെ കൂടുതലാണ്. അതൊരു ഫുൾനെസ് ഫീലിംഗ് തരും. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചിയ സീഡ് മിക്സ് ചെയ്യുന്നത് കൊണ്ട് ചിയ സീഡ് സ്വെല്ലപ്പ് ചെയ്യുകയും അത് ഒരു ഫുൾനെസ് ഫീലിംഗ് തരികയും ചെയ്യും. അപ്പം നമുക്ക് വിശപ്പുണ്ടാവുകയില്ല. അങ്ങനെയാണ് ഇത് വെയ്റ്റ് ലോസിന് സഹായിക്കുന്നത്. ചിയ സീഡ് ഇവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പം നല്ലതുപോലെ സ്വെല്ലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ജെല്ലി പോലെ ഇരിക്കും. കണ്ടോ, ഇത് നല്ലതുപോലെ സ്വെല്ലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തണ്ണിമത്തൻ ഒന്ന് അടിച്ചെടുക്കാം. മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, ജസ്റ്റ് ഈ തണ്ണിമത്തൻ മിക്സിയിലിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതിനായിട്ട് നമുക്ക് ഈ തണ്ണിമത്തൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഞാൻ തണ്ണിമത്തൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് അടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഇച്ചിരി കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതാണ് കഴിക്കുമ്പോൾ ഒരു രുചി. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചിയ സീഡ് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളാണ്, ഫില്ലിങ്ങുമാണ്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വാട്ടർ മെലോൺ ചിയ വെയ്റ്റ് ലോസ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.